സോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നല്ലൊരു ചെറിയൊരു ഉറക്കൊക്കെ ഉറങ്ങി, ഒരു മണിക്കൂർ ഭക്ഷണം ഉറങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്ക് ഒരു 4 മിനിറ്റ് ആണ്. നമ്മൾ ഭയങ്കര എന്താ പറയുക, അടിപൊളിയാണ്. കുറച്ച് മുന്നേ തന്നെ 3 മണി തന്നെ സാധാരണ നമ്മൾ 4:30 പോകുന്ന ആളുകളാണ്. ഇന്ന് 3 മണി തന്നെ 2:54 പോയിട്ടുണ്ട്. നമ്മൾ സാണ്ടില്ലാത്തതിൻ്റെ ഗുണമാണ്. പിന്നെ ആണല്ലേ, നോക്കാം നോക്കാം. നമുക്ക് കഴിഞ്ഞ 2-3 പ്രാവശ്യം നമുക്ക് വലിയ മീനുകൾ, ഈ 10, 15 കിലത്തിൻ്റെ, 18 കിലോ, 20 കിലത്തിൻ്റെ ജീറ്റിയൊക്കെ കിട്ടിയ ഈവനിങ്ങിലാണ്. അപ്പോൾ അതുപോലെ വെള്ളത്തിന് വല്ല തണുപ്പൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുമല്ലോ, പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരും. സോ അതാണ് നമ്മുടെ പ്ലാന്. നല്ല പിള്ളേരാണ്, നല്ല പിള്ളേരാണ്. അപ്പോൾ അതാണ് കണ്ടല്ലേ. സോ നമ്മൾ കണ്ടല്ലേ, അവിടെ ഒന്നുമില്ല. സാധാരണഗതിയിൽ ഇന്ന് സൺഡേ ആണ്, കണ്ടില്ലേ. സൺഡേ നമ്മുടെ മാൽവാൻ ഏനാ, മാലവാനിക്ക് ആ ഹാലത്ത് നോക്കിയ സൺഡേ. ആ അഭി കോയി വോ വിസിറ്റേഴ്സ് ബിൽക്കുൾ കം ഹെ നാ, മേ ബി പഹല ബാർ ഐസാ ദേഖ്താ ഹൂ ബിനാ വിസിറ്റേഴ്സ്. സോ കാരണം നമ്മുടെ ഈ കണ്ടില്ല, നമ്മുടെ പണ്ടത്തെ നമ്മുടെ സുനാമി ഐലൻഡ്, നമ്മുടെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നല്ല സുനാമി ഐലൻഡ് ഇവിടെ ആയിരുന്നു. സുനാമി ഐലൻഡ് ഒക്കെ ഫുള്ളായിട്ട് പോയി, സുനാമി കൊണ്ടുപോയി. സോ നോ സുനാമി ഐലൻഡ്, സോ ദേഖ്താ ഹൂ. സോ പോവാ നമുക്ക്. രാവിലെ എണീറ്റ് പോണേനേക്കാൾ വൈകിട്ടാകുമ്പോൾ നല്ല സുഖമുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നാൽ മതിയായിരുന്നു. ബാക്കി നമുക്ക് മീൻ പിടിക്കുന്ന സ്ഥലത്ത് പോയിട്ട്, നമ്മുടെ ഒരു സ്പോട്ട് ഉണ്ട്, നമുക്ക് ആ വലിയ മീനൊക്കെ കിട്ടിയ ഒന്ന് രണ്ട് കല്ലുകളുണ്ട്. സോ ഇറ്റ്സ് വെരി പ്രോമിസിങ്. ആ ഒരു പ്രതീക്ഷയിലാണ്. കാലാവസ്ഥ അടിപൊളിയാണ്, മഴയുടെ കോളവും കാര്യങ്ങളും ഒന്നുമില്ല, കാറ്റും ഇല്ല. നോക്കാം എന്തായാലും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രോ ഹണ്ടറിന് സ്റ്റിക് ബൈറ്റ് ആണ്. റെങ്കാറു 140. സീകളുണ്ടല്ലേ, സീകളുടെ ഏരിയ കേട്ടോ നമ്മുടെ ഈ പാറകളിൽ ഫുള്ളായിട്ടൊക്കെ വെച്ചുണ്ടാക്കുന്നൊക്കെ. ആ നമ്മുടെ മാൽവാൻ ലൈറ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഭക്തയിൽ വളരെ താത്തി വലിച്ചപ്പോളാണ് മീനടിച്ച്. എന്താണ് മീന്? അറിയില്ല, ഫിംഗർ മാർക്കറ്റ് വിളിച്ചു. കമാൺ കമാൺ.
വലിയ മീനാ? സോ ദ റെക്കോർഡിംഗ് അല്ലല്ലോ, ചിലപ്പോൾ റെക്കോർഡിംഗ് ഉള്ള വലിയ മീന. വലിയ മീനാ? ആ ഫിംഗർ മാർക്ക്. ഓ മൈ ഗോഡ്, ജോ ഫിഷ്, ജോ ഫിഷ്. എന്നാ ഫിംഗർ മാർക്ക്? ഫിംഗർ മാർക്ക്. കം ഓൺ, വലിയ അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. പൊക്ക പൊക്ക എടുക്ക 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 എടുക്ക. അങ്ങനെ നമ്മൾ ഇതിനെ വന്നേ പോലെ പോലെ പോലെ. പെട്ടെന്ന് മറ്റേ സാധനം പോയി 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 പോ. അപ്പൊ ഗ്ലൗ വേണോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. പവർ കണ്ടോട്ടാ. നല്ല അടിപൊളി ഫിംഗർ മാർക്ക് ഇട്ടിട്ടുണ്ട്, വലിയ ഫിംഗർ മാർക്ക്. വലുതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുത്. ലീഡർലിം കൊടുക്കുള്ളൂ. വലുപ്പം നോക്കെ, തൂക്കട്ടെ നമുക്ക് ഇവിടെ തൂക്കുള്ള സാധനം. സൂപ്പർ ഫിഗർ മാർക്കിന് വലുപ്പം നോക്കി. കിട്ട കെ ജി ആകാമോ? അതുകൊണ്ട് നമ്മളെ ഫിംഗർ മാർക്കിന് വലുപ്പം കണ്ടില്ലേ? നമ്മളെ സ്ട്രോണ്ടെ പട്ടേൽ അടിച്ചിട്ടുള്ളതാണ്. മറ്റേ കുടിച്ച് അറ്റിൽ കുടിച്ച്. സൂപ്പർ. സോ നമ്മൾ തിരിക്കാം കേട്ടോ. ജസ്റ്റ് നാലരയായി, നാലര ഒന്നര മണിക്കൂറില്ല കഷിച്ച്, ഒന്നര മണിക്കൂർ, അതായത് ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ ഫിഷിംഗ് ചെയ്തിട്ടുള്ളൂ. ഒന്നുമില്ല, ഒരു രക്ഷയില്ല. പക്ഷെ ലക്കിലി അടിപൊളി ഒരു വേണ്ടേ. അടുത്ത് എവിടെ? സോ ഒരു അടിപൊളി ഒരു ഫിഗർ മാർക്ക് കയറിയിട്ടുണ്ട്. ശരിക്കും നല്ല ലക്കാട്ടോ. എന്താ പറയുക, ലക്ക് എന്ന് പറയാൻ നമുക്ക് നസീബ് ഉണ്ടെന്ന് അറിയാം. അല്ല അതെ അതെ, കാരണം മീനൊന്നും അടിക്കാൻ ഞാൻ ഒന്നും ഇങ്ങനെ ഒന്ന് താത്തി ഇങ്ങനെ പതിയെ വലിച്ചാണ് അതിലാന്ന് അടിച്ചിട്ടുണ്ടായി. ഒരു ആക്കിയിട്ട് സാധാരണ ഗതിയിൽ. പിന്നെ വെള്ളം കുറച്ച് മാറിയിട്ട, വെള്ളം മാറിയിട്ട് കുറച്ചൊന്നും വേവ് വന്നു എല്ലാം വന്നു. എന്തായാലും നാളെ നോക്കാം. നാളെ ഫൈനൽ ഡേ ആണ്, മൂന്നാമത്തെ ദിവസം. നാളെ നമ്മൾ ഈവനിങ് നമ്മൾ തിരിക്കും. സോ നാളെ നമുക്ക് കുറച്ച് നേരത്തെ വരണം. ചിലപ്പോൾ ഒരു 6 മണി 7 മണിക്കൊക്കെ നമുക്ക് ഇവിടെ എത്തി സ്പോട്ടെത്തിനത്തിൽ വന്നിട്ടേ നോക്കാം. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.